കളരിരംഗത്ത് മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ പയ്യന്നൂരിലെ അന്നൂരിൽ നിന്ന് തിരിച്ച് കണ്ണൂർ ചിറക്കലിലേക്ക് മടങ്ങുകയാണ്. നമ്മളന്ന് കണ്ടെത്തുകയും അടുത്തറിയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പ്രശസ്തനും പ്രഗത്ഭനുമായ പരമ്പരാഗത കളരി ഗുരുക്കൾ എസ് ആർ ഡി പ്രസാദ് ഗുരുക്കളുടെ അടുത്തേക്ക്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കളരി അനുഭവങ്ങളും അറിവുകളും ചരിത്രവും സാഹിത്യവും കണ്ടെത്തലും ദർശനവുമടങ്ങുന്ന ആത്മകഥയാണ് അടുത്തറിയാൻ ശ്രമിക്കുന്നത്. ഗുരുക്കന്മാരുടെ ജീവചരിത്രങ്ങളൊന്നും അധികം കാണുന്നില്ല. മറ്റുള്ള എല്ലാവരും ഉണ്ട്, സിനിമക്കാരതും മറ്റുള്ളവരതും ഒക്കെ ജീവചരിത്രങ്ങളുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവചരിത്രം ഒന്ന് എഴുതിക്കൂടാ? അച്ഛൻ പറഞ്ഞു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛൻ എങ്ങനെ കളരിയിൽ ആകൃഷ്ടനായി, ആദ്യം പാശ്ചാത്യ രീതിയിലുള്ള ഈ ഫിസിക്കൽ കൾച്ചറിലായിരുന്നു താല്പര്യം, ബോഡി ബിൽഡിങ്ങും മസിൽ കൺട്രോളൊക്കെ. അത് കഴിഞ്ഞിട്ട് വളരെ അൺകൺവെൻഷനലായിട്ട്, സാധാരണ ആ പാരമ്പര്യത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായിട്ട് 7 വയസ്സിൽ കളരി പഠിക്കുന്നതിന് പേര് 17 വയസ്സിലാണ് അച്ഛൻ കളരി പയറ്റി പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ സമയത്ത് നല്ല ദേഹമായിരുന്നു, അതുകൊണ്ട് നല്ല വയതയുണ്ട്, നല്ല എല്ലാ ശക്തിയുണ്ട്, അതുകൊണ്ട് ഒന്നാം തരമായിട്ട് പഠിക്കാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറയത്, ഈ സാധാരണ ട്രഡീഷണലായിട്ട് 7 വയസ്സ് പഠിക്കണം എന്ന് പറയുന്നത് അങ്ങനെ പഠിക്കണമെന്നില്ല, നല്ല ബോഡിയുള്ളവർക്ക് 17 വയസ്സിലും 10 വയസ്സിലും പഠിക്കാം എന്ന് പറയും. അപ്പോൾ അവനവൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നിന്ന് പഠിക്കണം, അത് 4 കൊല്ലം പഠിച്ചാലേ ഇന്ന് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അല്ല, ഞാനത് 1 ആഴ്ച കൊണ്ടാണ് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് പഠിച്ചത്. അച്ഛനെ ഒറ്റ പഠിപ്പിച്ചത് വടകരയിലെ കുഞ്ഞുക്കണ്ണ ഗുരുക്കളാണ്. അദ്ദേഹം 1 ആഴ്ചയോ 10 ദിവസമോ മറ്റോ കൊണ്ടാണ് ഒറ്റ മുഴുവൻ പഠിച്ചത്. കാരണം അത് 1 മണിക്കൂർ നേരത്തെ പഠനമായിരിക്കില്ല. ഈ വീട്ടിൽ നിന്നാണ് പഠിക്കൽ. അച്ഛനൊരു കളരി പോയിട്ടല്ല പഠിച്ചത്. ഈ വീട്ടിൽ ആ ഗുരുക്കന്മാർ വന്ന് താമസിച്ച് ഗുരുകുലം ഇവിടെ ഗുരുകുലാക്കിയിട്ടാണ് പഠിച്ചത്. ഈ മുറ്റത്തു നിന്നൊക്കെയാണ് അച്ഛൻ പഠിച്ചത്. അപ്പോൾ അത് വളരെ വേഗത്തിൽ പഠിക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ പഠനം ഉണ്ടായത്. അതുപോലെ പിന്നെ വെറുങ്കൈ പ്രയോഗം, വെറുങ്കൈ പ്രയോഗം പഠിപ്പിച്ചത് പാണ്ഡൻ കുഞ്ഞിരാമൻ വൈദ്യരോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു കോരം വൈദ്യരുടെ ഒരു ശിഷ്യനാണ് പഠിപ്പിച്ചതെന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹമാണ് വെറുങ്കൈ പ്രയോഗങ്ങളൊക്കെ പഠിപ്പിച്ചത്. പിന്നെ കളരിപ്പയറ്റിലെ തന്നെ ആയുധ പ്രയോഗങ്ങളിലെ ഏറ്റവും ഉപരി വിദ്യയാണ് മറ പിടിച്ച കുന്തപ്പയറ്റ്. അതിൽ മുൻകോല് എടുക്കുന്നത് വാളും പരിചയമാണ്. അതായത് ഗുരുസ്ഥാനിയൻ എടുക്കുന്നത് വാളും പരിചയം, ശിഷ്യസ്ഥാനിയൻ എടുക്കുന്നത് കുന്തും ആണ്. അതാണ് മറ പിടിച്ച് കുന്തപ്പയറ്റ്. ആ മറ പിടിച്ച് കുന്തപ്പയറ്റ് അന്ന് അധികം അറിയില്ലായിരുന്നു ഈ ഭാഗത്തൊന്നും. അത് അച്ഛനെ പഠിപ്പിച്ചത് പുല്ലരിക്കൽ കേളപ്പൻ ഗുരുക്കളാണ്, കൊയിലാണ്ടിക്കാരനായ പുല്ലരിക്കൽ കേളപ്പൻ ഗുരുക്കൾ. അദ്ദേഹം അച്ഛനെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ടാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. 5 മുറകൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചു. ഞാൻ പിന്നെ വളരെ കാലത്തിന് ശേഷം പുല്ലരിക്കലിൻ്റെ ശിഷ്യ പ്രശിഷ്യന്മാരുമായിട്ട് അവിടെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുമായിട്ട് പഠിച്ചിട്ടുണ്ട്, അവർ പയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരാൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഒന്ന് പയറ്റി നോക്കാമെന്ന് പറഞ്ഞു. ഉടനെ ഒരു കുന്ത ഒരു വടിയും ഇതൊക്കെ എടുത്ത് നമ്മൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ ഒരേ പോലെയുള്ള പയറ്റാണ്, നല്ല വൃത്തിയായിട്ടുള്ള. അച്ഛൻ്റെ ഗുരുക്കന്മാർ അവരൊക്കെയാണ്. പിന്നെ അന്ന് ഏകദേശം അന്യം നിന്ന് പോയി എന്ന് കരുതിയുന്ന വാൾ വലി, ഒറ്റക്ക് ചെയ്യുന്ന കളരിപ്പയറ്റിൽ ഒറ്റക്ക് ചെയ്യുന്ന ചില വാൾ വലി വടിവീശലൊക്കെ ഒറ്റക്ക ചെയ്യാം. ഒരു 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 സാങ്കല്പികമായിട്ടൊരു എതിരാളി ഉണ്ട് എന്ന് വെച്ച് അവൻ്റെ തലക്കും നെഞ്ഞിനും വയറ്റത്തും ഒക്കെ ഉള്ള പ്രയോഗങ്ങളാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ വാളും പരിചയമെടുത്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ 2 കൈയിലും വാളെടുത്തിട്ട് വാൾവലി പല നിലയിലും നല്ല മനോഹരമായ മൂവ്മെൻസാണ്. അപ്പോൾ അത് അന്യം നിന്ന് പോയ ഒരു ഘട്ടമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ അന്വേഷിച്ചു ആരാണ് ഇത് അറിയുന്നവർ. എന്നിട്ട് അദ്ദേഹം അത് അച്ഛൻ കണ്ടുപിടിച്ചത് പോക്കുട്ടി ഗുരുക്കൾ, മുസ്ലിം ഗുരുക്കളാണ്. അദ്ദേഹം പാപ്പിനശ്ശേരിക്കാരനാണ്. പോക്കുട്ടി ഗുരുക്കൾ അന്ന് തെയ്യക്കാരെ പോലും വാൾവലി പഠിപ്പിച്ചിരുന്ന ഒരു കാലമാണ്. പോലെ തിരുത്തമ്പുരാൻ്റെ അനുവാദത്തോടുകൂടി അല്ലെങ്കിൽ ആശീർവാദത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി തെയ്യക്കാരായിട്ടുള്ള വണ്ണാമാരെയും മലയന്മാരെയും മറ്റുള്ളവരെയൊക്കെ ഈ മുസ്ലിമായിട്ടുള്ള പോക്കുട്ടി ഗുരുക്കളാണ് ഇത് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ ആ സൗഹൃദം നമുക്ക് ആലോചിക്കണം. ഈ തെയ്യക്കാർ ആണ് പോയിട്ട് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അച്ഛനും പഠിച്ചത് ഈ പോക്കുട്ടി ഗുരുക്കളിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ വളരെ കാലത്തിന് ശേഷം പോക്കുട്ടി ഗുരുക്കളുടെ മകനെ കണ്ട് ചോദിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു, അതെ എൻ്റെ പാപ്പ ഒന്ന് ചെറുക്കലൊക്കെ പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പ. പാപ്പാൻ്റെ ഒപ്പുമൊക്കെ കാണിച്ചു. അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മ. അപ്പോൾ അങ്ങനെ അച്ഛൻ പഠിച്ചത് ഇങ്ങനെ പല പല ഗുരുക്കന്മാരിൽ നിന്നാണ് പഠിച്ചത്.
പക്ഷേ അതേ സമയത്ത് സൗഹൃദത്തിന് പകരം വെറുപ്പും ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. കാരണം സി വി നാരായണൻ നായർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ അഭ്യാസിയുണ്ട്. ഇന്നും അദ്ദേഹത്തിന് അഞ്ജലിബദ്ധനായിട്ടല്ലാണ്ട് ആർക്കും പറയാൻ പറ്റില്ല, അത്രയും പ്രസിദ്ധനായ ഒരു വലിയ അഭ്യാസിയാണ്. അദ്ദേഹവുമായിട്ടൊരു അംഗം അച്ഛൻ നിശ്ചയിച്ചിരുന്നു. ആ കഥ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ സി വി നാരായണൻ നായർ സാക്ഷാൽ കോട്ടക്കൽ കിണാരം ഗുരുക്കളുടെ ശിഷ്യനാണ്. അദ്ദേഹം തലശ്ശേരിക്കാരനാണ്. അദ്ദേഹവും അറപ്പ് കൈ സമ്പ്രദായം തന്നെയായിരിക്കും കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവുക. കോട്ടക്കൽ കിണാരം ഗുരുക്കൾ മറ്റേതും പഠിപ്പിച്ചിട്ടുണ്ടാവും, പിള്ളതാങ്ങി പഠിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പഠിച്ച് കുറേ ആയി, അച്ഛനെക്കാട്ടിയും കുറച്ച് പ്രായം കൂടുതലുള്ള ആളാണ്. അദ്ദേഹം പഠിച്ച് കുറേ പ്രാക്ടീസ് ചെയ്ത് വലിയ പ്രഗത്ഭനായ അഭ്യാസിയായതിനു ശേഷമാണ് അച്ഛൻ സ്വന്തം കളരി തുടങ്ങിയതും ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഇവരുടെ പ്രദർശനം കണ്ട നാരായണൻ നായരുടെ ആൾക്കാർക്ക് അത് ഇഷ്ടമായില്ല, വേണ്ടത്ര ആയില്ല എന്നോ മറ്റോ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ വാക്ക് തിരക്കായി. അപ്പോൾ പ്രദർശനം കണ്ടിട്ടല്ല ഇത് നിശ്ചയിക്കേണ്ടത്, നേരിട്ട് വെട്ടിയിട്ടാണ് അറിയേണ്ടത് എന്നുള്ളതായി വാക്ക്. പിന്നെ അത് വാക്ക് തിരക്കുന്ന രണ്ട് ഭാഗത്തും പല ഗുരുക്കന്മാരും സാഹിത്യകാരന്മാരും മറ്റുള്ളവരും സഞ്ജയനൊക്കെ അതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ കേളപ്പനും ഒക്കെ ഉണ്ട് അന്ന്, കുഞ്ഞിക്കണ്ണൻ ടീച്ചർ സാക്ഷാൽ അവരൊക്കെ ഇതുണ്ട്. പിന്നെ അച്ഛൻ്റെ ഭാഗത്താണെങ്കിൽ ചെറുക്കൽട്ടി ബാലകൃഷ്ണനാർ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, ഇവരൊക്കെ അന്യോന്യം എഴുത്തു കുത്തൊക്കെ മാതൃഭൂമിയിൽ അന്ന് നടത്തിയ ആ 36 കാലഘട്ടത്തിൽ. എന്നിട്ട് ആ സമയത്താണ് ഈ ഒരു അംഗം നിശ്ചയിച്ചത്. കോഴിക്കോട് വെച്ച് അതിന് ടിക്കറ്റൊക്കെ വിറ്റ്, കേളപ്പനൊക്കെ ആയിരുന്നു അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നത്. ടിക്കറ്റൊക്കെ വെച്ച് അംഗം നടക്കും എന്ന് പറഞ്ഞാൽ ഇവർ സംഘക്കാരൊക്കെ എത്തി അവിടെ, വാളും പരിചയമൊക്കെ ആയിട്ട് അവിടെ എത്തിയതിന് ശേഷം അന്നത്തെ കലക്ടർ അവിടെ നിന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞ്, ഇതിങ്ങനെ കൊല്ലു, കൊലയൊന്നും അനുവദിക്കാൻ പറ്റില്ല, നിയമപരമായിട്ട് പറ്റില്ല എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് അത് വേണ്ടാതെ വെക്കേണ്ടി വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നാൽ ഒരു പ്രദർശനം ചെയ്തിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു സംഘാടകന്മാർ. പക്ഷേ ഇവർ പറഞ്ഞു, പ്രദർശനത്തിലല്ലാതെ ഞങ്ങൾ വന്നത്, തമ്മിൽ കൊല്ലാൻ ഏറ്റിട്ട് വന്ന യോദ്ധാക്കളാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അത് അതിൻ്റെ അന്നത്തെ ആ ഒരു ധൈര്യത്തിൻ്റെ ഈ നിദർശനമായിട്ട് നമുക്ക് പറയാം. അങ്ങനെയൊക്കെയുള്ള കഥകളുണ്ട് അതിൽ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇത് അന്നത്തെ അഭ്യാസത്തിൻ്റെ ആ ഒരു 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 എന്താ ഒരു ഇമ്പാക്റ്റ് അന്ന് സമൂഹത്തിൽ എത്രമാത്രം ഇതിനൊക്കെ സ്വാധീനത ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അത് വീണ്ടും ഒരു റിവൈവലിൻ്റെ കാലമാണത്. ശരിക്കും നടന്നത് പിന്നെ പണ്ട് തച്ചോളുദേവൻ്റെ കാലത്ത്, ഇപ്പോൾ 14, 15, 16 നൂറ്റാണ്ടുകൾ, 1584 തച്ചോളുദേവൻ ജനിച്ചത്, 32 വയസ്സിൽ വെടികൊണ്ട് മരിക്കുകയും ചെയ്തു. ആ സമയത്ത് കളരിപ്പയറ്റിനുണ്ടായിരുന്ന ഒരു സ്വാധീനം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി കുറഞ്ഞു. കുറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് ഇല്ലാണ്ടായി. അവർ പഴശ്ശീൻ്റെ കാലത്ത് 1804 കളരിപ്പയറ്റ് നിരോധിച്ചു. ആരും കളരിപ്പയറ്റ് പഠിക്കാൻ പാടില്ല, കളരികളിൽ ആയുധങ്ങൾ കൂട്ടി സ്വരുക്കൂട്ടി വെക്കാൻ പാടില്ല എന്നൊക്കെ നിയമം വന്നു. അതോടുകൂടി കളരിപ്പയറ്റ് അസ്തമിച്ചു. പിന്നെ രഹസ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ ചില ഗുരുക്കന്മാർ പഠിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ കളരിപ്പയറ്റിനൊരു രഹസ്യ സ്വഭാവം കൂടി വന്നതെന്ന് ഞാൻ പറയും. അതുണ്ട്, ഇതുണ്ട്, അഭ്യാസമുണ്ട് എന്നൊക്കെ പറയും, ഒന്നും ഉണ്ടാവില്ല, വെറുതെയാണ്. അപ്പോൾ അങ്ങനൊരു ഒരു രഹസ്യ സ്വഭാവം കൂടി കളരിപ്പയറ്റിൻ്റെ അക്കാലത്ത് മുതൽ വരാൻ തുടങ്ങി, 1804 ശേഷം. പിന്നെ അത് പാഠ്യപദ്ധതിയിലൊന്നുമില്ല. മറ്റുള്ള കരാട്ടയും അത് ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ വന്നിട്ടൊക്കെ ഉണ്ടാവും, പല ദിക്കിലും ഉണ്ട്, അതിനൊക്കെ വലിയൊരു ആക്സെപ്റ്റൻസ് ഉണ്ട്. കളരിപ്പയറ്റ് എന്തുകൊണ്ടോ അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് വന്നതുമില്ല. 1984 അച്ഛൻ ദിവംഗതനായത്. അതിന് കുറച്ച് മുമ്പേ 1981 ഒരു പ്രത്യേക ഒരു ഡോക്യുമെൻ്ററി അച്ഛനെ പറ്റിയിട്ട് നന്നായിട്ട് എടുത്തു. അക്കാലത്ത് അത് വളരെ റെയറാണ്. ബോംബെയിൽ നിന്ന് വന്ന ഒരു പ്രൊഡ്യൂസർ, ദ വേ ഓഫ് ദ മലബാർ വാറിയർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവർ വന്നിട്ട് അച്ഛനോടൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അങ്ങനെ എടുക്കണമെന്നേ അവർ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ അച്ഛനുമായിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് ഇത് പോരാ, ഇദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി എന്നെ ആക്കി മാറ്റിയാൽ എന്താ ഇത്, കുറേയും കൂടി ഉഷാറാക്കാം. അപ്പോൾ ഞാനും അതിലുള്ള ഡിസ്കഷനിലായിരുന്നു. ഞാനും പറഞ്ഞു, ഇതിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കളരിപ്പയറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, കളരിപ്പയറ്റിനെ പല കലകൾ, കളരിപ്പയറ്റ് മറ്റ് പല കലകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. തെയ്യത്തിനൊക്കെ ഫോർ എക്സാമ്പിൾ, തച്ചോളിതനൻ വലിയൊരാളാണെന്ന്, എന്നാൽ നമുക്ക് തച്ചോളിതനൻ്റെ എടുക്കണം എന്ന് പറഞ്ഞ് വടകരയിൽ പോയി തച്ചോളിതനൻ്റെ തെറ അവരെടുത്തു. അച്ഛനുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. അച്ഛൻ്റെ അന്ന് അവൈലബിൾ ആയിരുന്ന ശിഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് പയറ്റ് കളിപ്പിച്ചു. ഞാനും അതിൽ കളിച്ചിട്ടുണ്ട്. അച്ഛനുമായിട്ടുള്ള ദീർഘമായ ഇൻ്റർവ്യൂ,
ഇതൊക്കെ 1981 എടുത്തു. അത് പക്ഷേ അച്ഛന് കാണാൻ പറ്റിയില്ല. അത് പുറത്ത് വരുമ്പോഴത്തേക്ക് അച്ഛൻ 1984 അച്ഛൻ വിട്ടുപിരിഞ്ഞു നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ അതിന് ശേഷമുള്ളത് കളരിപ്പയറ്റ് ഈ ശ്രീഭാരത് കളരിയും കുറച്ച് കാലം നിന്നുപോയി. അതിനുശേഷം തുടങ്ങും വന്ന സമയത്താണ് വിജയം ഗുരുക്കൾ അതിൻ്റെ സാരഥിയായത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം വിജയം ഗുരുക്കൾ ദിവംഗതനായപ്പോൾ ഞാനതിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഞാനത് പ്രചരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് വന്നു. ആ കുറച്ച് പുസ്തകങ്ങൾ എഴുതി. ആ സമയത്താണ് കുറച്ച് കൂടുതൽ ഒരു അനുഭവങ്ങളുണ്ടായി. നല്ല അനുഭവങ്ങളാണത്. കളരിപ്പയറ്റിന് പ്രചാരം കിട്ടിത്തുടങ്ങി എന്നുള്ള ഒരു അനുഭവമാണത്. അതെങ്ങനെയാ വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, ബോംബെയിൽ നിന്ന് കനക് റലേ എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധയായ ഒരു നർത്തകിയുണ്ട്. അവരിപ്പം 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പത്മഭൂഷൺ ഒക്കെ കിട്ടിയിട്ടുള്ള വലിയ നർത്തകിയ. അവരുടെ നളന്ദ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. വലിയ വലിയ ഡാൻസേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടൊക്കെ ഒരു സ്ഥാപനമാണ്. ഒരുപാട് കാലമായി നടക്കുന്നതാണ്, ഇപ്പോഴുണ്ട്. അവർക്ക് അവരുടെ ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്, അവർ മോഹിനിയാട്ടം പഠിച്ചത് കേരള കലാമണ്ഡലത്തിൽ നിന്നാണ്. അതുകൊണ്ട് അവർക്ക് കേരളമായിട്ട് ചെറിയ ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് തോന്നി അവരുടെ കുട്ടികളുടെ മൂവ്മെൻറ്റ്സ്, ഡാൻസിൻ്റെ മൂവ്മെൻറ്റ്സ് അത്ര പെർഫെക്റ്റ് അല്ല എന്ന് തോന്നിയുകൊണ്ട് ഇതെങ്ങനെ നന്നാക്കും എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കഥകളിക്കാരൻ പറഞ്ഞു, കളരിപ്പയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കേരളത്തിൽ, അവർക്ക് ഇതിൻ്റെ കുറേ മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ട്, അതാരാ ഉള്ളതെന്ന് വരുത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കഥകളിക്കാരനെ ഞാനും ഏറ്റവും ലേശം പരിചയമുള്ളതുകൊണ്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വരാൻ പറ്റുമോ, ഒരാഴ്ച വന്ന് ഇവിടെ നിന്നിട്ട് ഒന്ന് കാണിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരാം. എന്നിട്ട് പോയി. ഞാൻ എൻ്റെ ഒരു ശിഷ്യനെയും കൂട്ടിയിട്ടാണ് പോയത്, നന്നായിട്ട് ചെയ്യുന്നൊരു ശിഷ്യനെയും കൂട്ടി. അവിടെ എത്തി അപ്പോൾ കനകറല്ലേ പറഞ്ഞു, ഇങ്ങനെ പിന്നെ വേണം എനിക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ ഒന്ന് പെർഫെക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെയാണ് നിങ്ങളുടെ മൂവ്മെൻറ്റ്സിന് തകരാറ് എന്ന് എനിക്ക് ആദ്യം കാണണം, അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഓ, അത് കാണാമെന്ന് പറഞ്ഞ് അവരെ ക്ലാസ്സുകളിലൊക്കെ കൊണ്ടുപോയി. പല സ്റ്റേജസിലുള്ള ക്ലാസ്സുകൾ, ചെറിയ കുട്ടികളത്, വലിയ കുട്ടികളത്. അപ്പോൾ ഇതൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നി ചില മൂവ്മെൻറ്റ്സ് ഒരു ഭംഗിയില്ല, നമ്മൾ കളരിക്കാർ ചെയ്യുന്ന അത്ര ഭംഗിയില്ല അതിലെന്നുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതിലൊക്കെയാണ് തകരാറ് വരുന്നത്, അതിനെന്താ, അതിനൊക്കെ റെക്ടിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ കളരിയിൽ അതിനൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പുണ്ട്. അത് എൻ്റെ ശിഷ്യ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഇതാണ് വേണ്ടത്, അപ്പോൾ ഇത് ചെയ്യിക്കാൻ നമ്മൾ അവിടെ ഒരാഴ്ച തന്നിട്ട് അത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് മാത്രം, മറ്റു കളരിപ്പയറ്റിലെ മേയ്പ്പയറ്റ് മുഴുവനോ അതൊന്നുമല്ല പഠിപ്പിച്ചത്, അതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ ഇങ്ങനെ അതിൽ നിന്ന് അടർത്തിയെടുത്ത് പ്രത്യേക മൂവ്മെൻറ്റ്സ് വൃത്തിയായിട്ട് അവിടെ ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ച ഓരോ ആഴ്ച, പിന്നെ എല്ലാ കൊല്ലവും ഞാനവിടെ പോകും. എനിക്കും ഓരോ അതൊരു പഠനമായിരുന്നു. കാരണം ഇത് വേറൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നി. അങ്ങനെ പ്രഭാഷണങ്ങൾ അന്നേരം വന്നു. ഇപ്പോൾ ഡൽഹിയിലൊക്കെയുള്ള കണക്ഷൻസിൽ, ഡൽഹി, ഭുവനേശ്വർ, ബാംഗ്ലൂർ, കൽക്കത്ത, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കളരീനെ ക്ഷണിക്കും, ഞങ്ങളെ കളരീനെ. അപ്പോൾ ഞാൻ 5-10 കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് അവിടെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ അച്ഛൻ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും അച്ഛൻ പഠന ഈ നോട്ട്സ് ഉണ്ടല്ലോ, YMCA കോളേജിലേക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ച ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. പിന്നെ അവിടെയൊക്കെയുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം നല്ല പ്രൊഫസേഴ്സും വലിയ പഠിച്ചവരും ഡാൻസ് അല്ലെങ്കിൽ മറ്റുള്ള കലകൾ പഠിച്ചവരായിരിക്കും. അവരൊക്കെ ചോദ്യം ചോദിക്കും, ഈ കളരിപ്പയറ്റിൻ്റെ ഇതിനെ കൊണ്ടെന്താ കാര്യം, അല്ലെങ്കിൽ മറ്റേതിനെ കൊണ്ടെന്താ കാര്യം. അപ്പോൾ ഇത് നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണം, എന്തെങ്കിലും ബ്ലഫ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ അച്ചടക്ക സംഹിതയാണെന്ന് പറഞ്ഞാൽ, അച്ചടക്ക സംഹിതയാണെന്ന് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അച്ചടക്ക സംഹിതയാണ്, വേറെ ഒരു കലകളിലും അല്ലെങ്കിൽ വേറെ ഒരു മാർഷൽ ആർട്ടിലും അച്ചടക്കം അതിൻ്റെ എക്സസൈസിൽ തന്നെ പിന്നെ എംബെഡ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയും. അത് പറയാൻ കുറേ സമയം വേണ്ടതുകൊണ്ട് ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഒരു മുൻകോൽ ഒരു പിൻകോൽ തഞ്ചങ്ങളുണ്ട്. മുൻകോൽ എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനം, പിൻകോൽ എന്ന് പറഞ്ഞാൽ ശിഷ്യസ്ഥാനം. ഇതുവർ രണ്ട് ചെയ്യുന്നതാണ്. മെയ്പ്പായറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാത്തിലും ഒറ്റക്ക് ചെയ്യുന്ന ഒന്നിലും അല്ലെങ്കിലും ബാക്കിയുള്ളതിലെല്ലാത്തിലും ഈ ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു കോമ്പിനേഷനിൽ ഈ മുൻകോൽ നിൽക്കുന്ന ആൾ എപ്പോഴും ശിഷ്യസ്ഥാനീയനോട് പറയുന്നത് തടുക്കാനാണ്, അടിക്കാനല്ല. നീ തടുത്ത് പഠിക്കുക, തടുത്ത് പഠിക്കുക, ഡിഫെൻഡ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുകയാണ്. ഇത്
ഉപരിവിദ്യകളിൽ എത്തുമ്പോൾ ഒറ്റയിലോ അല്ലെങ്കിൽ മറുപടി ചൂണ്ടപ്പയറ്റിലോ എത്തുമ്പോഴേക്ക് നേരെ തലമറിയും. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ പഠിച്ച ശിഷ്യൻ മെച്ചുവറായി ഒഫൻഡ് ചെയ്യാനായി, ഇവൻ വെറുതെ ഒഫൻഡ് ചെയ്യില്ല, വെറുതെ ആക്രമിക്കില്ല എന്ന് ബോധ്യപ്പെട്ടാലേ അത് പഠിക്കുകയുള്ളൂ, അത് പഠിക്കാൻ അർഹതയാവുന്നുള്ളൂ എന്നുള്ള ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അച്ചടക്ക സംഹിതേൻ്റെ ഒരു സ്ട്രക്ചർ, അത് ഈ കളരിപ്പയറ്റിൽ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മറ്റിപ്പോൾ കരാട്ടയിലൊക്കെ കരാട്ടയെ പഠിപ്പിക്കുന്നുണ്ട്, ചവിട്ടാനും അടിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഈ ഒരു അച്ചടക്ക സംഹിത അതിൽ കണ്ടില്ല. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു കളരിപ്പയറ്റിനെ പറ്റി നമുക്ക് പുറമേക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ കൽക്കത്തയിൽ പോയ സമയത്തുള്ള ഒരു അനുഭവം വളരെ ഇതാണ്. കൽക്കത്തയിലെ യൂണിവേഴ്സിറ്റി പ്രസിഡൻസി കോളേജ്, അതിൻ്റെ ബൈസെൻറ്റിനറിയാ 200 കൊല്ലത്തെ വാർഷികം, അത് ആഘോഷിക്കുന്ന സമയത്ത് പല പരിപാടികളുള്ള കൂട്ടത്തിൽ ഒരു ദിവസം അവരുടെ പരിപാടി എന്ന് വെച്ചാൽ കളരിപ്പയറ്റും ചൗ ആൻഡ് താങ്ത ഈ മൂന്നും കൂടി ഒന്നിച്ച് അവതരിപ്പിക്കുന്നത്. ചൗ എന്ന് പറഞ്ഞാൽ ഒറീസയിലെ ഒരു മാർഷ്യൽ ആർട്ടാണ്. താങ്ത മണിപ്പൂരിലുള്ള ഒരു മാർഷ്യൽ ആർട്ടാണ്. കളരിപ്പയറ്റ് കേരളത്തിലുള്ള മാർഷ്യൽ ആർട്ട്. ഇത് മൂന്നും കൂടി അവതരിപ്പിക്കാനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടീമിനെയും കൊണ്ടുപോയി, കളരിപ്പയറ്റ് ടീമിനെയും കൊണ്ടുപോയി, നാലാളെ വേണ്ടു, നാല് കുട്ടികളെയും കൊണ്ടുപോയി, രണ്ടാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും. അവിടെ എത്തുമ്പോൾ മറ്റവരുടെ ടീമുണ്ട് അതേപോലെ. അപ്പോൾ അതിനെ സംവിധാനം ചെയ്യാൻ അവിടെ ഒരു ഇന്ത്യയിൽ ഒരു ഡാൻസർ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് 2-3 ദിവസം റിഹേഴ്സലാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ താളം നമ്മളതിനൊക്കെ താളമുണ്ട്, കളരിപ്പയറ്റിന് എന്താ താളം? ഞാൻ പറഞ്ഞു കളരിപ്പയറ്റിന് ആസ് ഇറ്റ് ഈസ് താളമില്ല, അത് ശത്രുവിൻ്റെ താളം നമ്മൾ എടുക്കലാണ്. ശത്രു വേഗത്തിലടിച്ചാൽ വേഗത്തിൽ തടുക്കണം, മെല്ലെ അടിച്ചുള്ളൂ വെച്ചാൽ അങ്ങനെ മതി, അതായുള്ളൂ താളം. പിന്നെ ഈ വാദ്യത്തിൻ്റെ താളം ആണ് ചോദിച്ചത് മനസ്സിലായി, പക്ഷേ വാദ്യത്തിൻ്റെ താളം ഞങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് താളം ഇട്ടാൽ ഞങ്ങൾക്കൊരു വിഷമവുമില്ല ചെയ്യാം. കാരണം താളാത്മകമായിട്ടുള്ള പല കലകളിലേക്കും കളരിപ്പയറ്റ് കടന്ന് കയറിയിട്ടുണ്ട്. പൂരക്കളിയും കോൽക്കളിയൊക്കെ എക്സാമ്പിളാണ്, അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ നിങ്ങളെ തൊഴുത്ത് ഒന്നെടുത്ത് കാണിച്ച തിരക്കുകൾ. അപ്പോൾ തൊഴുത്തെടുക്കുന്ന സമയത്ത് അവർ താളം പിടിക്കും നല്ല വൃത്തിയായി, അപ്പോൾ നല്ല ഭംഗി തോന്നി. പിന്നെ വടി വീശൽ, വാൾവലി, അത് ഇതൊക്കെ എല്ലാം താളം നല്ല രസം തോന്നി. അപ്പം മറ്റവരുമായിട്ടും കോമ്പറ്റീഷനായിട്ട് താങ്ത ചൗ അവരുമായിട്ട് ഒന്നിച്ചുള്ളതുണ്ട്, വെവ്വേറെയുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടത് സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന സമയത്ത് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇതിന് താളം വന്നത്, ഈ താങ്തക്ക് എങ്ങനെയാണ് താളം വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അത് വലിയ സങ്കടകരമായ കഥയാണ് ശരിക്ക്, താങ്ത മണിപ്പൂരിലുള്ള ഒരു മാർഷ്യൽ ആർട്ടായിരുന്നു, കളരിപ്പയറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നത്. അത് വളരെ വികസിച്ച് വന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്ക് അതിന് പേടിയായി, അവർ കളരിപ്പയറ്റ് നിരോധിച്ച പോലെ അതും നിരോധിച്ചു. നിരോധിച്ച സമയത്ത് അത് ആരും ഇല്ലാണ്ടായി, അത് അതിലുള്ള ഗുരുക്കന്മാർക്ക് ജീവിക്കാൻ വഴിയില്ലാണ്ടായി. കുട്ടികളെ പഠിപ്പിച്ചിട്ട് വേണ്ടേ ജീവിക്കാൻ, ജീവിക്കാൻ വഴിയില്ലാണ്ടായപ്പോൾ അവർ ഇതിനെ ഒരു സുന്ദരകലയാക്കി മാറ്റി. താളത്തോടുകൂടി അവർ സ്ട്രീറ്റിൽ പോയി കളിച്ചിട്ട് ജീവസന്ധാരണം നടത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഇത് മാർഷ്യൽ ആർട്ട് അല്ലാണ്ടായത്. ഇപ്പം അത് മാർഷ്യൽ ആർട്ട് എന്നുള്ള നിലയല്ല അതിനുള്ളത്. പക്ഷേ മൂവ്മെൻസൊക്കെ കണ്ടാൽ നമുക്കറിയാം മാർഷ്യൽ മൂവ്മെൻസാണ്, പക്ഷേ അത് ഒരു ഇങ്ങനെ താളാത്മകമായിട്ടുള്ള കലയായി മാറി. ചൗ ഡാൻസും അതേപോലെ തന്നെ, ചൗ ഡാൻസ് തന്നെ ഇപ്പോൾ പറയുന്നത് തന്നെ. അപ്പോൾ ഞാനപ്പോൾ അവരോട് പറഞ്ഞു കളരിപ്പയറ്റിന് ദൈവഗത്യ അത് സംഭവിച്ചിട്ടില്ല, അങ്ങനൊരു ആർട്ടായി മാറിയിട്ടില്ല. പക്ഷേ എന്നാലും കുറേയൊക്കെ അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൂടി കളരിപ്പയറ്റ് എന്നുള്ള നിലയിൽ തന്നെ ഇപ്പം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ആരും ഇങ്ങനൊരു താളം, പക്ഷേ ഇപ്പം ഏറ്റവും വൃത്തികെട്ട ഹിന്ദി ട്യൂണുകളും ചെണ്ടയും അതും ഇതുമൊക്കെ ആക്കിയിട്ട് കളരിപ്പയറ്റ് അവതരിപ്പിക്കുന്നവരുണ്ട്. അതും ഞാനിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നതാണ്. അത് പലർക്കും ഇഷ്ടപ്പെടില്ല, അങ്ങനെ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പബ്ലിക്കായിട്ടുള്ള സ്റ്റേജിൻ്റെ മേലെ വലിയ ഒച്ചയിൽ ഹിന്ദി പാട്ട് വെച്ചിട്ട്, ഇതുമായിട്ട് ഒരു ബന്ധമില്ല. താങ്തയും ചവുമൊക്കെ അവതരിപ്പിക്കുന്നത് അതിനായിട്ടുള്ള താളം കൊടുത്തത്, ഇതായിട്ടുള്ള യാതൊരു ബന്ധവുമില്ലാത്ത താളം പാട്ടും വെച്ചിട്ട് കളരിപ്പയറ്റ് അവതരിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഞാൻ ആനുഷംഗികമായിട്ട് പറയുന്നതാണ്. അതേപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ 70-ാം വാർഷികം ആഘോഷിച്ച് 2015-ലാണെന്നാണ്. ആ സമയത്ത് നമുക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ വന്നു, ബെൽജിയൻ എംബസിയിൽ ഈ കളരിപ്പയറ്റ് ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അവന് പിന്നെ സന്തോഷമല്ലേ, ബെൽജിയത്തിൽ അവതരിപ്പിക്കാൻ വെച്ചാൽ ബഹു സന്തോഷം. യൂറോപ്യൻ കൺട്രിയാണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്, പരിഷ്കരിച്ച രാജ്യം. പോവാന്ന് പറഞ്ഞ് നമ്മൾ ഒരു 8 ആളുള്ളൊരു ടീം
കളനീൻ്റെ അവിടെ പോയി. ആൺകുട്ടികളുണ്ട് ഒരു പെൺകുട്ടിയും. അവിടെ പോയി ബെൽജിയത്തിൻ്റെ എംബസിയിലാണ് അന്ന് ആഗസ്റ്റ് 15 അവതരിപ്പിക്കേണ്ടത്. അതിന് മുമ്പായിട്ട് വേറെ പല ദിക്കിലും ചെറിയ ചെറിയ പരിപാടികൾ അവതരിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാടാളൊന്നും അവിടെ കൂടില്ല, അവിടെ പോപ്പുലേഷനൊക്കെ അത്രയേ ഉള്ളൂ, പിന്നെ അധികം ആൾ കൂടില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവർ വളരെ അറ്റൻറ്റീവായിട്ട് ഇത് കാണും. കണ്ടതിന് ശേഷം ഇതിനെപ്പറ്റി ചോദ്യം ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറയും ചെയ്യും, ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കാർക്കും ഇത് പഠിക്കണം തോന്നുന്നു വെച്ചാൽ മുന്നോട്ട് വരാം, ഇത് കാണിച്ചു തരാം, പഠിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ ഈ പഠിപ്പായിട്ടും ഇതൊക്കെ കണ്ടപ്പോൾ അതിലുള്ള ചെറുപ്പക്കാരും പെൺകുട്ടികളൊക്കെ വരും, മുന്നോട്ട് വരും ഫ്രീ ആയിട്ട്. അപ്പോൾ അവരെ അതിലെ ചില കെട്ടി എന്നുള്ള ചെറിയ ചെറിയ പ്രയോഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. നല്ല രസമാണ്. ആഗസ്റ്റ് 15 എംബസിയിൽ വെച്ചിട്ടും ഇതിൻ്റെ അവതരണം ഉണ്ടായി. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതിനെപ്പറ്റിയിട്ട് വിവരണാത്മക പറഞ്ഞു കൊടുക്കും, എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഒക്കെ ഒരു ഭംഗിയായി. അവിടെ എന്നിട്ട് അതിൻ്റെ അടുത്തൊരു രാജ്യമുണ്ട്, ലക്സംബർഗ് എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം, കുറച്ചും കൂടി ചെറിയ രാജ്യമാണ്. അവിടെ ഒരു പരിപാടി വേണമെന്ന് പറഞ്ഞ് അവിടെ പോയി. അതൊരു നല്ല രസമുള്ളൊരു കാര്യം, അതുകൊണ്ടാണ് അത് പറയുന്നത്. അതാണ് നമ്മൾ കേരളത്തിൽ അല്ലാണ്ട് അവതരിപ്പിക്കുമ്പോഴുള്ള ചില രസങ്ങളാണ്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞു, അവിടെ ഈ ഷാർപ്പ് വെപ്പൺസ് അനുവദിക്കില്ല, അത് കൊണ്ടുപോകാൻ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, അത് പുറത്തെടുക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വാഹനത്തിൽ ഇതൊക്കെ ഉണ്ട്, വാളും കുന്തും ഒക്കെ ഉണ്ട്. അവിടെ എത്തി അതൊക്കെ നിരത്തി വെച്ച് ഇതൊക്കെ ആക്കി. അപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ വന്ന് പറഞ്ഞു, ഇത് സമ്മതിക്കില്ല കേട്ടോ, പോലീസ് പിടിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, വേണ്ട, നമ്മൾ അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വാൾപ്പയറ്റ് കളിക്കുക? അപ്പോൾ പറഞ്ഞു, ഇല്ല, വാൾപ്പയറ്റ് കളരികളിൽ വാൾപ്പയറ്റ് ശീലിക്കുന്നത് വടികൊണ്ടാണ്, ആദ്യം തന്നെ ശീലിക്കുന്നത് അതേ നീളമുള്ള വടികൊണ്ടാണ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ വാൾ എടുക്കുള്ളൂ. കുന്തം കെട്ടുകാരി ഉണ്ടാകും ശീലിക്കുക, വെറും കുന്തം മോനെയൊന്നും വെക്കില്ല, അതിനുകൊണ്ട് ശീലിച്ചതിന് ശേഷമേ പിന്നെ ഇതെടുക്കുള്ളൂ, അതുകൊണ്ട് അത് പേടിക്കാനില്ല എന്ന്. ആ അത് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പ്രദർശനം തുടങ്ങുമ്പം ഈ വാൾ എടുത്ത് ശരിയായിട്ട് വാളെടുത്ത് പൊന്തിക്കും. പോലീസൊന്നും അടുത്ത് കാണാനൊന്നുമില്ല കേട്ടോ, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. വാളെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അവരോട് പറയും, ഇതാണ് സോഡ്, ഇറ്റ് ഈസ് വെരി ഷാർപ്പ്, ഇതുകൊണ്ട് ഇറ്റ് ഈസ് ഡേഞ്ചറസ്, സോ ഇവിടെ പോലീസ് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പോലീസ് വിൽ നോട്ട് അലാവ് ദിസ്, അതുകൊണ്ട് ഇതിന് കണക്കായിട്ടുള്ള ഒരു വടി കൊണ്ടാണ് ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇതവിടെ വെച്ചിട്ട് വടിയും പരിചയം എടുത്തിട്ട് കാണിക്കും. വളരെ സന്തോഷമായി. പോലീസ് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും സന്തോഷമായി. അതുപോലെ കുന്തം എടുത്ത് വടിയെടുത്ത് കാണിക്കും. ആ കുന്തെടുത്ത് കാണിച്ചിട്ട് പറയും, ഇതേപോലെയുള്ള വടി കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഉറുമി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി, പക്ഷേ അതൊന്ന് വീശി കാണിച്ചു കൊടുത്തു, തമ്മിലടിയൊന്നും ഇല്ലാണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിൽ കളരിപ്പയറ്റ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതിൻ്റെ ഒരു രസം പറയാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഒരു ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ ഈ കളരിപ്പയറ്റ് കൊണ്ടുപോയിട്ട് അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഈ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഇപ്പോൾ കളരികളിൽ നമുക്ക് അനുഷ്ഠിച്ച് വരുന്ന ചടങ്ങുകളുണ്ട്. ഇപ്പോൾ ഒരു കളരിയിൽ ഇറങ്ങുന്ന സമയത്ത് നിലം തൊട്ട് തല്ല വെക്കണം. അതിപ്പോൾ എവിടെയാലും നമ്മൾ ബ്രസീലിലായാലും ഫുട്ബോൾ ടീം ഇറങ്ങുന്ന സമയത്തും ഗ്രൗണ്ട് തൊട്ട് തല്ല് വെക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എന്തോ ഞങ്ങളുടെ കാട്ടിയും വലിയൊരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ഇത്. അത് കളരിയിൽ ഇറങ്ങുമ്പോൾ തൊട്ട് തല്ല് വെക്കണം എന്നാണ് ബഹുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു പൂത്തറ ഗുരുത്തറ എന്ന രണ്ട് സങ്കല്പങ്ങളുണ്ട്, അവിടെയും തൊട്ട് തല്ല് വെക്കും. അപ്പോൾ അവിടെ അത് വെറും ഒരു വിഗ്രഹാരാധനേൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഈ കളരിയിൽ ഇറങ്ങുന്നവർ ഹിന്ദുക്കൾ മാത്രമല്ല, ഹിന്ദുക്കളിൽ തന്നെ എല്ലാ ജാതിക്കാരുമുണ്ട്, പിന്നെ മറ്റുള്ള മതക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തൊടാൻ അവിടെ അനുവാദമുണ്ട്. അപ്പോൾ അതൊരു വിഗ്രഹമല്ല, ഒരു ദേവീ വിഗ്രഹമല്ല, ദേവീ സങ്കല്പമാണെങ്കിലും കൂടിയോ അല്ലെങ്കിൽ ശിവസങ്കല്പമാണെങ്കിലും വിഗ്രഹമല്ല എന്നുള്ളത് അതുകൊണ്ടേ. കാരണം ഹിന്ദുക്കൾക്ക് തന്നെ എല്ലാ ജാതിക്കാർക്കും തൊടാൻ പറ്റുന്നതാകുമ്പോൾ അതൊരു വിഗ്രഹമല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ബഹുമാനിക്കേണ്ട ഒരു സ്ഥലം അവിടെ ബഹുമാനിച്ചു, ഗുരുക്കന്മാരുടെ തറ. അത് കളരിപ്പയറ്റിലെ പ്രിസെപ്റ്റേഴ്സ്, പഴയ ഗുരുക്കന്മാരെ സങ്കല്പിച്ചിട്ടുള്ളത്, അതുമൊക്കെ തൊട്ട് അല്ല. ഇതൊരു ഒരു അച്ചടക്കത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് അതിനപ്പുറം പോയിട്ട് ഇത് ഷഡാധാരാണ്, മറ്റേ മൂലാധാരമാണ്, പത്മാണ്, ജീവൻ്റെ ആസ്തിയാണ് എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതിനൊരു യുക്തിയില്ല. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് എണ്ണയിൽ തേച്ചിട്ടാണ് കളരിപ്പയറ്റ് ചെയ്യുന്നത്. എണ്ണ തേക്കുന്നതിൻ്റെ ആവശ്യം ദേഹത്തിൻ്റെ ഉഷ്ണനഷ്ടം ഒഴിവാക്കാനാണ്. അല്ലെങ്കിൽ ഡ്രസ്സ് ഇടണം. ഡ്രസ്സ് ഇട്ടിട്ടാണ് പെൺകുട്ടികളെല്ലാം ചെയ്യുക, ആൺകുട്ടികളാകും എണ്ണയിൽ തേച്ചിട്ട് ചെയ്യും. അതൊക്കെ നമ്മുടെ നാട്ടിൻ്റെ ഒരു ചിട്ടയനുസരിച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്യാം. പിന്നെ കളരിയിൽ ആചരിച്ച് വരുന്ന ചടങ്ങുകൾ, അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറി വരുന്ന ഈ സമൂഹത്തിൽ ഈ വാല്യൂസും ഒക്കെ മാറുന്ന, മൂല്യങ്ങളൊക്കെ മാറുന്ന സമയത്ത് കളരി ഇങ്ങനെ തന്നെ വേണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ
പൂത്തറയും കുരുത്തറയും ഇല്ലാത്ത ഒരു ഹാളിൽ വെച്ചിട്ട് കളരിപ്പയറ്റ് പഠിപ്പിക്കേണ്ടി വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അച്ഛന് YMCA കോളേജിൽ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത് 320 കുട്ടികളെ പഠിപ്പിക്കണം, അവിടെ കളരി കുഴിച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, ഗ്രൗണ്ടിൽ നിന്നാണ്, ഓപ്പൺ ഗ്രൗണ്ടിൽ നിന്നാണ് പഠിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു മൂലക്കൊരു പൂത്തറ വേണം കുരുത്തറ വേണമെന്നൊന്നും പറഞ്ഞാൽ അതൊന്നും പ്രാക്ടിക്കലല്ല. അപ്പോൾ പയറ്റ് പഠിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനം, ഈ ആചരണം അല്ല. അപ്പോൾ അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ അമേരിക്കയിലൊരു ഹാളിൽ പയറ്റ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാവണം, അവിടെയും പയറ്റ് പഠിപ്പിക്കണം. അപ്പോൾ അവിടെയാണ് അതിൻ്റെ അച്ചടക്കത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇതിൽ വരുന്നത്. അച്ചടക്കം വേണം, അവിടുത്തെ എന്താ അച്ചടക്കം എന്ന് വെച്ചാൽ അത് പരിപാലിച്ചോളണം, മറ്റുള്ളവനെ വെറുതെ ഉപദ്രവിക്കുന്നതൊക്കെയുള്ള അതൊക്കെ പിന്നെ പോലീസ് നോക്കിക്കോളും, കുറേയൊക്കെ നമ്മൾ തന്നെ നോക്കണമെന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അച്ചടക്ക സംവിധാനത്തിൻ്റെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ തന്നെ ഉൾച്ചേർത്തിട്ടുള്ള ഒരു അച്ചടക്കത്തിൻ്റെ ഒരു 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 കാര്യമുണ്ട്. അത് ഈ മുൻകോൽ പിൻകോൽ തഞ്ചത്തിലുള്ള ഒരു വ്യത്യാസമാണ്. പിന്നെ വേറെന്നുള്ളത് ഈ കളരിപ്പയറ്റിനെ അടുക്കുന്ന ദൂരത്തു നിന്ന് നോക്കിക്കണ്ട ഒരുപാട് കലകളുണ്ട് കേരളത്തിലെ. എൻ്റെ അറിവിൽ ഒരു 30 ഫോക്ക് ആർട്ട് ഫോംസ്, നാടൻ കലകൾ കളരിപ്പയറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബന്ധമുണ്ട്. അതിൽ 1-2 നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പോൾ പയ്യന്നൂർ ഭാഗത്തുള്ള കോൽക്കളി, ആ കോൽക്കളീൻ്റെ മൂവ്മെൻറ്റ്സ് മുഴുവൻ വളരെ ലളിതമായ കോൽ പ്രയോഗങ്ങളാണ്, തമ്മിൽ അടിക്കുന്നതും എത്തി അടിക്കുന്നതും ഓതിരം പോലെ അടിക്കുന്നതുമൊക്കെ അടിക്കുന്നത്. അതുപോലെ അതിൻ്റെ കാലിൻ്റെ ചലനങ്ങൾ, അത് മുഴുവൻ മെയ്പയറ്റിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള മൂവ്മെൻറ്റ്സാണ്. അതിലും കൂടുതലാണ് മെയ്പയറ്റിൻ്റെ ഇമ്പാക്റ്റ് പൂരക്കളിയിലുള്ളത്. പൂരക്കളീൻ്റെ ഈ കളീൻ്റെ മറത്ത കളീൻ്റെ അല്ല, മറ്റേ കളീൻ്റെ മുഴുവൻ മെയ്പയറ്റിൻ്റെ ചലനങ്ങളാണ്. അത് ഈ വട്ടത്തു നിന്ന് മാറിപ്പോയിട്ട് അവർ മലക്കങ്ങൾ കാണിക്കും, ചില അഭ്യാസികൾ ചിലപ്പോൾ ഈ തേൾനടത്തം കാണിക്കും, അല്ലെങ്കിൽ സൂചിക്കിരിക്കൽ കാണിക്കും. ഇതൊക്കെ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് കാണിക്കുന്ന ഇതാണ്. അത് മുഴുവൻ കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പയ്യന്നൂരെ വട്ടേന്തിരിപ്പ് കളരികളിൽ ഈ വിനോദത്തിന് വേണ്ടിയിട്ട് കോൽക്കളിയും ഇതൊക്കെ കോൽക്കളി ഉണ്ട് തന്നെ പഠിപ്പിക്കുകയും ചെയ്യും. പിന്നെ മറത്ത് കളിക്കും വാസ്തവത്തിലൊരു കളരിപ്പയറ്റുമായിട്ട് ബന്ധമുണ്ട് വേണമെങ്കിൽ പറയാം നമുക്ക്. എന്താ വെച്ചാൽ അങ്കം, പണ്ട് അങ്കം വെട്ടിയിരുന്നത് തച്ചോളുവിതാനൻ്റെ കാലത്തും അല്ലെങ്കിൽ ആരോമൽച്ചേകവരെ കാലത്ത് വെട്ടിയിരുന്നത് ഒരു തർക്കമുണ്ടായി, ആരെങ്കിലും തമ്മിൽ രണ്ട് ആൾക്കാർ തമ്മിൽ തർക്കമുണ്ടായാൽ അത് തീർക്കാൻ പറ്റാണ്ട് വരുന്ന സമയത്താണ് അങ്കം നിശ്ചയിക്കുന്നത്. രണ്ട് ചേകവന്മാരെ വാടകക്കെടുത്ത് അവർ തമ്മിൽ വെട്ടിയിട്ട് എന്നാൽ ആ ജയിക്കുന്ന ആൾ ആ ഭാഗം ജയിച്ചു എന്ന്, അത് ശരിയാണോ തെറ്റാണെന്നുള്ളത് പിന്നെ നമുക്ക് പറയാം, പക്ഷേ എന്നാലും ആ ജയിക്കുന്ന ഭാഗം ആണ് ന്യായം എന്ന് പറയുന്ന ഒരു നാടുവാഴിൻ്റെ ഒരു ഒരു സിസ്റ്റം ഉണ്ട്. ഈ മറത്തുകളിൽ ഏകദേശം അതുപോലെയാണ്. ഇപ്പോൾ അവിടെ പോകുന്നവർക്കെല്ലാം ഈ അലങ്കാരത്തിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ കാവ്യത്തിനെ പറ്റിയിട്ടോ അർത്ഥത്തിനെ പറ്റിയിട്ടോ ഒക്കെ തർക്കങ്ങളുണ്ടാവും, പക്ഷേ അവിടെ ഇരുന്നിട്ട് തർക്കം ഒന്നും പാടില്ല. ഈ രണ്ട് പണിക്കന്മാർ മാത്രം അവിടെ ഇരുന്ന് അർത്ഥം പറഞ്ഞ് വൃത്തിയായിട്ട് അതിൻ്റെ ലക്ഷണം പറഞ്ഞ് അതിൻ്റെ എവിടെയാണ് അതിൻ്റെ ഒതോറിറ്റി ഉള്ള ഗ്രന്ഥം പറഞ്ഞ് അത് പറഞ്ഞ് തീരുമാനിക്കുക. അവർ തമ്മിലെന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഒരു അധ്യക്ഷൻ പറയും എന്ന് മാത്രം. ഓക്കെ, മനുഷ്യായിരുന്നു പണ്ട്, ഇപ്പം പിന്നെ മറ്റുള്ളവരായി. ഇതിനും ഒരു ഒരു അംഗത്തിൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചന എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നല്ല രസമുള്ളൊരു ഏർപ്പാടാണ്. ചിലപ്പം ഈ പൂരക്കളിയും ഈ മറത്തുകളി പോലും കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ രണ്ട് കലകൾ. പിന്നെ കഥകളി, കഥകളിക്കുള്ള ഒരു ഇത് ഏറ്റവും കൂടുതൽ, അത് എനിക്ക് തോന്നുന്നത് അറപ്പുകൈ സമ്പ്രദായവും നമ്മളെ വട്ടേന്തിരിപ്പ് സമ്പ്രദായമാണ് അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്. അതിൽ കൂടുതലും വട്ടേന്തിരിപ്പാണ് സ്വാധീനിച്ചിട്ടുണ്ടാവുക. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മുടെ കല്ലന്താറ്റൽ ഗുരുക്കൾ, അദ്ദേഹം ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ്, തിരുവിതാംകൂറിലേക്ക് പോയതാണ്. ആ പോയ സമയം 1700 അവസാനം, ആ സമയത്താണ് അവിടെ ഈ കഥകളിൻ്റെ ആട്ടക്കളരികൾ പുഷ്ടിച്ച് വന്നൊരു കാലം. അവിടുത്തെ കുട്ടികളെ അഭ്യാസം പഠിപ്പിക്കും, കോവിലകത്തൊക്കെയുള്ള കുട്ടികളെ അഭ്യാസം പഠിപ്പിക്കും. അവിടുത്തെ കഥകളിക്കാരെ കളരിപ്പയറ്റിലെ മെയ്ചലനങ്ങൾ പഠിപ്പിച്ചിരുന്നത് കല്ലന്താറ്റിൽ ഗുരുക്കളാണ്. അത് ചരിത്ര വസ്തുതയാണ്. അരുവത്തപ്പയറ്റൊക്കെ ഉണ്ട്, ഈ ചുമരനോട് ചേർന്നിട്ടുള്ള അരുവത്തപ്പയറ്റൊക്കെ തെക്കൻ കളരിച്ചിട്ടയിലുള്ള അവിടുത്തെ തെക്കൻ
ആട്ടക്കളരി ചിട്ടയിൽ ഉണ്ട്. അത് ഗോപിനാഥൻ നായരുടെ പുസ്തകത്തിലുണ്ട്, ഗുരു ഗോപിനാഥൻ്റെ പുസ്തകത്തിലുണ്ട്. അത് ഈ ചുമരുമായിട്ട് കൈ തീർത്ത് വെച്ച് കാല് ഇതാക്കുന്നതൊക്കെ അതൊക്കെ ഈ വട്ടയംതിരിപ്പിൻ്റെ അതേ കോപ്പിയാണ്. അപ്പോൾ ഇത് ഈ കല്ലന്താറ്റിൽ ഗുരുക്കളുടെ സംഭാവനയാണ്. അപ്പോൾ പിന്നെ തെക്കൻ ആട്ടക്കളരിക്കാർ ഈ ഇവിടുത്തെ കളരിപ്പയറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വന്നത് ഇപ്പോൾ രാമനാട്ടം കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ആദ്യം വട്ടത്താണ് തിരുവിലെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുഴക്കുന്നില എത്തിയത് കോട്ടയം, ഇവിടെ വടക്കൻ കോട്ടയത്ത്. മുഴക്കുന്നിൽ കോട്ടയം നമ്പുരാൻ്റെ അവിടെയാണ് പിന്നെ കഥകളിയായിട്ട് രൂപാന്തരപ്പെടുത്തുന്ന മഹാഭാരതം കഥകളൊക്കെ. അവിടെ പിണ്ടാലിക്കളരി, പ്രാക്തന കളരി ഇപ്പോൾ ഉണ്ട്. കളരി പിണ്ടാലിക്കളരിയിലാണ് പഴശ്ശിരാജാവും മാർത്താണ്ഡവർമ്മ ചെറുപ്പത്തിൽ വന്നിട്ട് കളരിപ്പയറ്റ് പഠിച്ചത് പിണ്ടാലിക്കളരിയിലാണ്. അപ്പോൾ അത് മുഴക്കുന്നിലുള്ള കളരിയാണ്. അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കഥകളിൻ്റെ ആട്ടക്കാരിൽ അവരുടെ ദേഹചലനങ്ങളിലും അത് പെർഫെക്ഷൻ ചെയ്യുന്നതിലുണ്ട്. അതൊന്ന്. പിന്നെ പടയണി, മുടിയേറ്റ് എന്ന് പറഞ്ഞാൽ തെക്കോട്ടുള്ള ചില കലകളുണ്ട്, അതിലൊക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളെ തെയ്യത്തിലാണ്. തെയ്യത്തിൽ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് കളരിപ്പയറ്റിൻ്റെ ചലനങ്ങൾ, ആ ഫിസിക്കൽ ചലനങ്ങൾ മുഴുവൻ എടുത്തിട്ടുണ്ട്. വെള്ളാട്ടത്തിൻ്റെ സമയത്തൊക്കെ വാൾവലിയും മറ്റേ മെയ്പ്പയറ്റും ഇതൊക്കെ അവർ കാണിക്കും. കതിവിനൂർ പേരിൻ്റെയൊക്കെ നല്ലോണം കാണിക്കും. അതിൽ കൂടുതലുള്ളൊരു ഇൻഫ്ലുവൻസ് എന്താണെന്ന് വെച്ചാൽ ഈ കളരിപ്പയറ്റുകാരെ തന്നെ തെയ്യക്കരുക്കളാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തച്ചോളി ഉദയനൻ എന്തുകൊണ്ടാണ് ദൈവമായി മാറിയത്? അദ്ദേഹത്തിന് ഒറ്റ കഴിവേ ഉണ്ടായിട്ടുള്ളൂ, കളരിപ്പയറ്റ് അറിയാമെന്നുള്ള കഴിവ്. പക്ഷേ ഉള്ളൂർ പറഞ്ഞ പോലെ അകുതോഭയനും ദേവീഭക്തനും ദേശസ്നേഹിയുമായിരുന്നു തച്ചോളി ഉദയനൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിന് ദൈവതുല്യനായി ഉയർത്താൻ വേണ്ടി അന്നത്തെ സൊസൈറ്റി, അന്നത്തെ സമൂഹം തയ്യാറായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് വേഷം കെട്ടിച്ചിട്ട് അദ്ദേഹത്തിനടുക്കെ പോയി തൊഴുതാനും അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻസ് ഇപ്പോഴും കേൾക്കാനും നമ്മൾ തയ്യാറാവുന്നത്. ആ തച്ചോളി ഉദയനൻ്റെ വലിയ അദ്ദേഹം വെറും കളരിപ്പയാസി ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടും കൂടിയാണ്. അദ്ദേഹത്തിന് അന്ന് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സ്വാധീനം കൊണ്ടും കൂടിയാണ്. അപ്പോൾ കളരിപ്പയറ്റുകാരനായ തച്ചോളി ഉദയനനെ നേരെ ഒരു ദൈവക്കരുവാക്കി മാറ്റാൻ നമുക്ക് ഒട്ടും മടിയുണ്ടായില്ല. അതേപോലെ കതിവനൂർ വീരൻ, കതിവനൂർ വീരനും ഒരു വലിയൊരു അഭ്യാസിയായിരുന്നു. കതിവനൂർ പോയി ആ നാട്ടിനെ രക്ഷിച്ച, കൊടകുപടയിൽ നിന്ന് രക്ഷിച്ചൊരു വീരനായിരുന്നു. ഒരു ദാരുണ മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിനെയും ഒരു ദൈവക്കരുവാക്കി മാറ്റി ഇപ്പോഴും ആരാധ്യനായി കൊണ്ടു നടക്കാൻ നമുക്കൊരു കഴിയില്ല. പിന്നെ കാരിഗുരുക്കൾ, കാരിഗുരുക്കൾ ജാതി കൊണ്ട് പൊലയനായിരുന്നു. പക്ഷേ അദ്ദേഹവും നീലേശ്വര രാജാവുമായിട്ട് ചെറിയൊരു ഒരു സൗന്ദര്യ പണക്കൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കൂടി അദ്ദേഹവും മരണം സംഭവിച്ചപ്പോൾ അദ്ദേഹത്തെയും പുലിമറഞ്ഞ തൊണ്ടച്ചെന്നുള്ള പേരിൽ തെയ്യക്കരുവാക്കി മാറ്റി. ഇപ്പോൾ എല്ലാവരും പോയിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വണങ്ങുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയൊരു മഹത്തായ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ കളരിപ്പയറ്റുകാരെ തന്നെ ദൈവക്കരുവാക്കി മാറ്റിയും കളരിപ്പയറ്റുകാരുടെ ചലനങ്ങൾ സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്ത രണ്ട് വിധത്തിൽ തെയ്യത്തിനെ കളരിപ്പയറ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് കൂടുതൽ ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം എൻ്റെ അറിവിൽ ഒരു 30 കലകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലുണ്ടാവാം ഒന്ന് പഠിച്ചു നോക്കിയാൽ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു കളരിപ്പയറ്റ് വിജ്ഞാനകോശമില്ല. അപ്പോൾ ഈ പ്രദർശനത്തിൻ്റെ സമയത്തും പ്രഭാഷണത്തിൻ്റെ സമയത്തും ഒക്കെ പലരും ചോദ്യങ്ങൾ ചോദിക്കും, എന്താണ് കളരിപ്പയറ്റ് അല്ലെങ്കിൽ കളരിപ്പയറ്റിലെ എന്തെങ്കിലും ഒരു അടവിനെ പറ്റി പറഞ്ഞിട്ട് അത് കേട്ടിട്ടുണ്ടല്ലോ അതെന്താണ് എന്നൊക്കെ വിദേശികളും മലയാളം അറിയാത്ത ഇന്ത്യയിലുള്ള മറ്റുള്ളവരൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ ഉള്ളൊരു പുസ്തകം ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഒരു വിജ്ഞാനകോശം, കളരിപ്പയറ്റ് വിജ്ഞാനകോശം. അപ്പോൾ നമ്മുടെ ഫോക്ലോർ നിഘണ്ടുവൊക്കെ ഉണ്ടല്ലോ, നമ്മളെ എൻ്റെ സുഹൃത്തുമായിരുന്നു, എൻ്റെ സീനിയർ സുഹൃത്തായിരുന്നു വിഷ്ണു നമ്പൂതിരി. അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കളരിപ്പയറ്റിനെ പറ്റി എന്താ ഉദ്ദേശം എഴുതാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കളരിപ്പയറ്റിലെ വാക്കുകൾ. ഇപ്പോൾ പയ്യന്നൂരെ വേണുഗോപാലൻ, ഡോക്ടർ വേണുഗോപാലൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് വാക്കുകളും അതിൻ്റെ അർത്ഥവും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എന്ന് ഞാൻ വിഷ്ണു നമ്പൂതിരിയോട് പറഞ്ഞു ഇങ്ങനെ കളരിപ്പയറ്റിലെ വാക്കുകൾ, ഓതിരം എന്താ അതിൻ്റെ അർത്ഥം, വളവ് എന്താ അർത്ഥം, ഘടകം എന്താ അർത്ഥം, ഇങ്ങനെ അതുപോലെ ആയുധങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പോരാ,
അദ്ദേഹം പരിണതപ്രജ്ഞനാണ്, വലിയ നിഘണ്ടുമൊക്കെ എഴുതിയിട്ട്. അതുപോരാ, കളരിപ്പയറ്റിനെ പറ്റി എന്ത് ഓർമ്മിച്ചാലും അതതിൽ വേണം, അങ്ങനെ എഴുതാൻ പറ്റുമോ? ഉദാഹരണത്തിന് ഒരു പഴയ കളരീനെ പറ്റി, ഇപ്പോൾ കരിന്തളം കളരി എന്താണ് എന്നൊരാൾക്ക് തോന്നണമെങ്കിൽ ഇതിൽ നോക്കിയാൽ അത് കാണണം. ഇപ്പോൾ കോൽക്കളി, കോൽക്കളിയും കളരിപ്പയറ്റ് എന്താ ബന്ധം ഇതിൽ കാണണം, എന്നാലേ അതിന് വിജ്ഞാനകോശം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് വലിയ പണിയുള്ള ആ പണിയുണ്ട്, നല്ല പണിയെടുക്കണം, എന്നാലേ പറ്റുള്ളൂ. എന്നാൽ ശരി നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് തുടങ്ങി. 10 കൊല്ലം ശരിക്ക് വേണ്ടി വന്നു അതിന് പണിയെടുക്കാൻ. അപ്പോൾ അതിൽ പഴയ ഗുരുക്കന്മാർ, മരിച്ചുപോയ ഗുരുക്കന്മാർ, അവരെ ജീവചരിത്രമൊന്നും ആരും ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് വേണം, ആയുധങ്ങൾ വേണം, പ്രാക്തന കളരികൾ വേണം, കളരിപ്പയറ്റ് ആയിട്ട് കളരിപ്പയറ്റിന് ബന്ധമുള്ള കലകളെപ്പറ്റിയുള്ള വിവരണം വേണം, എല്ലാ ഇതിനെ ഇതിലുള്ള ടെക്നിക്കൽ വേർഡ്സിൻ്റെ വിവരണങ്ങൾ വേണം, വൈറ്റാരി വേണം, എല്ലാം വേണം. ഇതിന് കേരളം മുഴുവൻ സഞ്ചരിക്കണം, എല്ലാ ദിക്കുന്നും പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ധാരാളം പൈസ ചിലവുണ്ട്. എൻ്റെ അടുക്ക് അത്രയൊക്കെ പൈസയില്ല ഇതിന് പോകണമെങ്കിലൊന്നും. വേറെ ആൾക്കാരെയും ഒക്കെ കൂട്ടിയിട്ടൊക്കെ പോകണം. പിന്നെ ചിലതിന് പൈസ കൊടുത്തിട്ട് തന്നെ ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടി വരും, ചില ഗുരുക്കന്മാർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിനെന്താ വഴിയെന്ന് ചോദിച്ചപ്പോൾ, ആലോചിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പ് ഇത്തരം കാര്യങ്ങൾക്ക് സഹായധനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ചു, വകുപ്പ് അത് പാസ്സാക്കി. അപ്പോൾ 2 കൊല്ലത്തെ ഒരു ഫെലോഷിപ്പ്, സീനിയർ ഫെലോഷിപ്പ്, അത് മതിയായ പൈസയാണ്. അത് വൃത്തിയായിട്ട് ചിലവാക്കി അത് മുഴുവൻ കളക്ട് ചെയ്ത്, കേരളം മുഴുവൻ സഞ്ചരിച്ച് ഇത് മുഴുവൻ കളക്ട് ചെയ്ത് ഒരു വിജ്ഞാനകോശം, കളരിപ്പയറ്റ് വിജ്ഞാനകോശം, അതിപ്പോൾ 2-ാമത്തെ എഡിഷൻ ഇപ്പം പോകുന്നുണ്ട്. അതിലും 100% എന്ന് പറയുന്നില്ല, കാരണം ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് ഒരു 90% എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനിയുള്ള ജനറേഷൻസ് അത് നന്നാക്കാൻ പറ്റും. അങ്ങനെയുള്ളത് പിന്നെ അതിനുശേഷം മറപിടിച്ച് കുന്തപ്പയറ്റിനെ പറ്റി ഒരു ചെറിയ പുസ്തകം കൂടി ഉണ്ടാക്കി. അങ്ങനെ ഗ്രന്ഥരചനയുടെ ആ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. പ്രധാനപ്പെട്ടൊരു അംഗീകാരം തന്നത് ഇവിടെ അടുക്കിയുള്ള ഫോക്ലോർ അക്കാഡമിയാണ്. അവർക്ക് എന്നെ പരിചയമുണ്ട്, എൻ്റെ പ്രവർത്തനത്തിനെ പറ്റി അറിയാം. അവർ ഗുരുപൂജ അവാർഡ് തന്നു, അത് 2012 ആണ് അവാർഡ് തന്നത്, ഗുരുപൂജ അവാർഡ്. സന്തോഷമായി. അപ്പോൾ അത് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ലോക്കലായിട്ടുള്ള പല പഞ്ചായത്തുകാരും, നൂപുരം, പിന്നെ പള്ളിക്കുന്നിലെ കാരുണ്യ, അങ്ങനെയുള്ള ചെറിയ സംഘടനകൾ, അല്ലെങ്കിൽ ഇവിടെ നെഹ്റു യുവ കേന്ദ്ര, നല്ല നെഹ്റു ആഘോഷ കമ്മിറ്റി, അങ്ങനെയുള്ളവരൊക്കെ വിളിച്ചിട്ട് ഒരു പൊന്നാടിയും ഒരു ചെറിയ മെഡലും ഒക്കെ തരും. അതൊക്കെ സന്തോഷമാണ് ലോക്കലായിട്ടുള്ള ആൾക്കാർ തരുമ്പോൾ. അന്ന് ഞാൻ വേണ്ടാന്ന് പറയുന്ന ഏർപ്പാടില്ല, അതൊക്കെ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2015 ഒരു പ്രധാനപ്പെട്ട അവാർഡ് കിട്ടിയത്. അത് കളരിപ്പയറ്റിന് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു നാഷണൽ അവാർഡാണ്. അത് ഡൽഹിയിൽ നിന്ന് സംഗീത നാടക അക്കാഡമിയാണ് കൊടുക്കുന്നത്. അവർ സാധാരണ മറ്റുള്ള കലകൾക്കാണ് കൊടുക്കുക, ഇത് ആദ്യമായിട്ടാണ് കളരിപ്പയറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ അവർ സംഗീത നാടക അക്കാഡമി ഡിക്ലെയർ ചെയ്തു ഇങ്ങനെ ഇക്കൊല്ലത്തെ മാർഷ്യൽ ആർട്ട് എന്നുള്ള ആ കാറ്റഗറിയിൽ കളരിപ്പയറ്റിനാണ് അതിനെ കാണുന്നത്. അപ്പോൾ സന്തോഷമായി. അത് പിറ്റത്തെ കൊല്ലം പോയി, അത് സാക്ഷാൽ പ്രണബ് കുമാർ മുഖർജിയിൽ നിന്ന് തന്നെ, പ്രസിഡൻറ്റിൽ നിന്ന് തന്നെ നേരിട്ട് സ്വീകരിക്കാനുള്ള ഒരു വലിയ ഭാഗ്യമുണ്ടായി. അത് വലിയ കാര്യമാണ്. അതിന് ശേഷമാണ് പിന്നെ കളരിപ്പയറ്റിന് പത്മശ്രീയൊക്കെ അവാർഡിന് മീനാക്ഷി അമ്മക്കും വേറെ ഒരു ശങ്കുണ്ണി ഉരുക്കൊക്കെ കൊടുത്തത്, ശങ്കുണ്ണി ഉരുക്കുള്ള മകനെ. അപ്പോൾ അങ്ങനെ കളരിപ്പയറ്റിന് ഒരു അംഗീകാരം നാഷണൽ ലെവലിൽ കിട്ടാനും കൂടി അത് സാധിക്കും. പിന്നെ ഈ വിജ്ഞാനകോശം പബ്ലിഷ് ചെയ്തതിന് ശേഷം ഫോക്ലോർ അക്കാഡമി തന്നെ ഏറ്റവും നല്ല ഗ്രന്ഥത്തിനുള്ള അവാർഡ് എന്നുള്ള നിലയിൽ 2018 അതിൽ അവർ തന്നു.